والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم الله تمبران ولكن سرق لوغتك الله നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന കർമ്മത്തിലൂടെയുള്ള പ്രഖ്യാപനത്തിലൂടെ അതിനുവേണ്ടിയുള്ള അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. പക്ഷേ നമുക്ക് ഈ മജ്‌ലിസിൽ ഇരുന്ന് ചിന്തിക്കാം, അല്ലാഹുവിന്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് മദ്രസക്ക് വേണ്ടി സ്വതക്ക നൽകിയവർ നമ്മൾ, പടച്ചവന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ, ആ സ്വർഗം നേടിയെടുക്കാൻ യോഗ്യതയുള്ളവരാണോ? അല്ലാഹു തമ്പുരാൻ എനിക്ക് ആ സ്വർഗം നൽകുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നവരാണോ നമ്മൾ? ആ സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? സ്വർഗം നേടാനുള്ള ഒന്നാമത്തെ മാനദണ്ഡമായി നമ്മൾ അറിയേണ്ട കാര്യം പടച്ച റബ്ബിനോടാ സ്വർഗം ആത്മാർത്ഥമായി തേടുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അല്ലാഹുവിനോട് എപ്പോഴാണ് സ്വർഗം തേടിയത്? പടച്ചവനെ നിന്റെ സ്വർഗം സാധാരണ നമ്മൾ അല്ലാഹു തമ്പുരാൻ നമുക്കൊരു പക്ഷേ കഴിവുകേടുകൾ നൽകുമ്പോ, നമുക്ക് ദാരിദ്ര്യം നൽകുമ്പോ, നമ്മൾ മറ്റുള്ളവരോട് പണം കടം ചോദിക്കാറുണ്ടല്ലോ, ആ ചോദിക്കുന്നയാളോട് എത്ര ദയനീയമായിട്ടാണ് നമ്മൾ അപേക്ഷിക്കാറുള്ളത്, നിങ്ങൾ എനിക്കൊരു 10,000 രൂപ കടം തരണം, ഞാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ കഷ്ടപ്പാടിലാണ്. നമ്മുടെ മുഖവും നമ്മുടെ സംസാരവും നമ്മുടെ ഭാവങ്ങളുമെല്ലാം എത്രമേൽ ദയനീയമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അങ്ങനെയുള്ള ദയനീയാവസ്ഥയുടെ മാനസികമായ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് പടച്ചവനെ നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കാറുണ്ടോ? എന്നാൽ അത് ചോദിക്കാനാണ്, അത് തേടാനാണ് അല്ലാഹു തമ്പുരാൻ നിരന്തരമായി നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സ്വർഗം തേടുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തേടാൻ വേണ്ടി നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അത് സ്വർഗം തേടാനും നേടാനും ആവശ്യമായതാണ്. ഒന്നും നമ്മൾ വെറുതെ ചെയ്യേണ്ടതില്ല. എന്ത് നമ്മൾ ചെയ്താലും അതിന് നമുക്ക് കൂലിയുണ്ട്. ഒരാളോട് വെറുതെ ഒന്ന് ചിരിച്ചാൽ, ഒരാളോട് വെറുതെ ഒന്ന് സലാം പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മൾ സലാം പറഞ്ഞിട്ടൊന്ന് കൈകൊടുത്താൽ, വീട്ടിൽ പോയിട്ട് നമ്മുടെ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നമ്മൾ നോക്കിയാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് നമ്മളൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്താൽ, നമ്മുടെ അയൽവാസിയുടെ രോഗാവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തെ പോയി ഒന്ന് സന്ദർശിച്ചാൽ, നമ്മൾ ഒരാൾ മരണപ്പെട്ടുവെന്ന് കേട്ടപ്പോ ആ മയ്യത്തിന്റെ പിന്നാലെ നമ്മളൊന്ന് നടന്നു പോയാൽ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതൊന്നും നമ്മൾ വെറുതെ ചെയ്യേണ്ടതില്ല. വല്ലാഹു യദോ ഇലാ ദാരിസ്സലാം, ഇതെല്ലാം അല്ലാഹു നമ്മെ വിളിക്കുന്ന സ്വർഗലോകത്തേക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വരുന്നു എന്ന ആ ഒരു വിളിയാളത്തിന്റെ പ്രതീകമാണ് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു അറബിയായ മനുഷ്യനെ തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു. പ്രവാചകർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു അറബി പ്രവാചകനെ തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു. മുഹമ്മദുർ റസൂലിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ആരെങ്കിലും റസൂലുള്ളാഹിക്ക് വല്ലതും അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ പകരമായി അതിനേക്കാൾ ഉത്തമമായതോ അതിന് സമാനമായതോ ആയ ഒരു നന്മ അല്ലാഹുവിന്റെ റസൂല് പകരം ചെയ്തു കൊടുക്കുമായിരുന്നു. നന്ദി കേടവിടുന്ന് കാണിച്ചിരുന്നില്ല. ഒരാൾ റസൂലുള്ളാഹിക്ക് ഈന്തപ്പഴം കൊടുത്താൽ പകരം അല്ലാഹുവിന്റെ റസൂല് കാരക്ക് കൊടുക്കുമായിരുന്നു.
പരിശുദ്ധ പ്രവാചകനോട് ഒരാൾ കൈ കൊടുത്താൽ മറ്റേയാൾ കൈവലിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂല് തന്റെ കൈവലിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഒരാള് എന്താണോ ഒരാള് നബി തിരുമേനിക്ക് നൽകുന്നത് അതിനേക്കാൾ അപ്പുറമായത് നൽകിക്കൊണ്ട് അയാളെ സന്തോഷിപ്പിക്കുമായിരുന്നു. നമ്മെ പോലെ കിട്ടിയത് പോരാ, നൽകിയത് പോരാ, അവൻ തന്നത് കണ്ടില്ലേ. ഞാൻ നിങ്ങളോട് പറയാണ്, അത് ഒരു കാര്യവുമായും ബന്ധപ്പെട്ട് നമുക്കുണ്ടാകരുത്. നേരത്തെ മുഹമ്മദ് അലി ഖാസിം ഇവിടെ പറഞ്ഞു, 5 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഈ മദ്രസക്ക് തന്നിട്ടുണ്ട് എന്ന്. 5 രൂപ തന്നയാളെ അവൻ കണ്ടോ, അവൻ 5 രൂപയാണ് തന്നിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. 500 തന്നയാളെ കണ്ടോ, ഇവൻ 5 ലക്ഷം തരാൻ കഴിവുണ്ടായിട്ട് ഇവൻ മദ്രസ ഉണ്ടാക്കാൻ 500 ആണല്ലോ തന്നത് എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. നമ്മളത് സ്വീകരിക്കുന്നു, നമ്മൾ അവരെ പ്രലോഭിപ്പിക്കുന്നു, സ്വതക്ക തരാൻ നമ്മൾ അവരെ പ്രചോദിപ്പിക്കുന്നു എന്നതല്ലാതെ അവരുടെ സ്വതക്കയെ സംബന്ധിച്ച് വിലയിരുത്തുവാനോ നന്ദികേടിന്റെ വർത്തമാനം പറയാനോ. അത് ഉമ്മയാണ് മക്കള് തന്നതിനെ കുറിച്ചാണെങ്കിലും ഉപ്പമാരാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും തന്നതിനോട് നന്ദിപൂർവം സംസാരിക്കുക എന്നതാണ് പ്രവാചകന്റെ മാതൃക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറബിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹുവിന്റെ ഹബീബിന് സൽക്കാരം കൊടുത്ത് സന്തോഷിപ്പിച്ചപ്പോൾ പ്രവാചകൻ ചോദിച്ചു, സഹോദരാ, നിങ്ങൾക്ക് ഞാൻ പകരമായി എന്താണ് ചെയ്തു തരേണ്ടത്? ഇയാള് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് പാല് കുടിക്കാൻ ആവശ്യമായ ആടുകളില്ല നബിയെ, ഞങ്ങൾക്ക് കുറച്ച് ആടുകൾ ഉണ്ടാകാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതല്ലാത്ത മറ്റു വല്ലതും താങ്കൾ ചോദിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ഒട്ടകങ്ങൾ ഞങ്ങൾക്കില്ല നബിയേ, അതുകൊണ്ട് കുറച്ച് ഒട്ടകങ്ങൾ ഉണ്ടാകാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദര, താങ്കൾ എന്ത് തേട്ടമാണ് ഈ തേടുന്നത്? താങ്കൾക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായീലിലെ വൃദ്ധയായ സ്ത്രീ ചോദിച്ച ചോദ്യം താങ്കൾക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അതെന്താണ്? ബനൂ ഇസ്രായീലിലെ വൃദ്ധയായ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായത്. പ്രവാചകർ പറഞ്ഞു കൊടുക്കുകയാണ്, മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഇസ്രായീലരുമായി കഴിഞ്ഞുകൂടുമ്പോൾ അവരുമായി രക്ഷപ്പെട്ട് കൻആനിലേക്ക് അഥവാ ഫലസ്തീനിലേക്ക് പോരാൻ മഹാനായ മൂസ നബി താല്പര്യപ്പെടുകയാണ്. പക്ഷെ എങ്ങനെ പരിശ്രമിച്ചിട്ടും വഴി എളുപ്പമാകുന്നില്ല. എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോൾ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാരും പ്രവാചകന്മാരുമായിട്ടൊരു ചർച്ച നടത്തി. അവരെല്ലാവരും ഇതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച ശേഷം അവർ പറഞ്ഞത്, മൂസ നബിയേ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഈജിപ്തിലേക്ക് വരാനുള്ള കാരണക്കാരനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന്റെ മുമ്പ് തന്റെ കൂടെയുള്ളവരോട് ബഹുമാനപ്പെട്ടവർ ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെങ്കിലും ഈജിപ്തിൽ നിന്ന് നമ്മുടെ ജന്മനാടായ കൻആനിലേക്ക് പോകുമ്പോ, ഫലസ്തീനിലേക്ക് പോകുമ്പോ, നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകണേ, ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്റെ മയ്യത്തുമായിട്ട് പോകണേ. അതിനാർക്കാണ് യൂസുഫ് നബിയുടെ മയ്യത്ത് എവിടെയാണ് എന്നറിയുക? ഒടുവിൽ അവർ പറഞ്ഞു, നമുക്കിടയിൽ ഒരു വൃദ്ധയുണ്ടല്ലോ, ആ വൃദ്ധയോട് കാര്യങ്ങൾ അന്വേഷിക്കാം. ആ വൃദ്ധയുടെ അടുക്കലേക്ക് മൂസ നബിയും പരിവാരങ്ങളും ചെന്നപ്പോൾ ആ വൃദ്ധക്ക് ഒരൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കൊരൊറ്റ സംസാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കിടയിലും അങ്ങനെയുള്ളവരുണ്ടാകും, ആ ഒരു മോഹമുള്ളവരുണ്ടാകും. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുൻഗാമികളായ നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരും അന്ന് ഈ മദ്രസ ഉണ്ടാക്കാൻ
അവരുടെ കാതിലെ കമ്മലുകൾ പൊട്ടിച്ചെടുത്തു കൊടുത്തത്, അവരുടെ വളകൾ ഊരിക്കൊടുത്തത്, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ സദക നൽകിയത്. ഈ വൃദ്ധയായ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസ നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ കലീമാണ്, നിങ്ങൾ സ്വർഗത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്, നിങ്ങളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നുമല്ലാത്ത വൃദ്ധയായ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, അതുകൊണ്ട് ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂസ നബിയെ, നിങ്ങൾക്ക് ഞാൻ ആ കാര്യം അറിയിച്ചു തരുന്നതാണ്, പകരം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകണേ, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞാനും ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണേ. മൂസ നബി മാത്രമല്ല, കേട്ടവർ മുഴുവൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ വൃദ്ധയായ സ്ത്രീ എങ്ങനെയാണ് സ്വർഗത്തിൽ മൂസ നബിയോടൊപ്പം കിടക്കുന്നത്? പക്ഷേ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, മൂസ നബിയെ, നിങ്ങൾ അവരോട് പറഞ്ഞേക്കുക, അല്ലാഹു തആല നിങ്ങളോടൊപ്പം അവരെയും സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു. അവരുടെ മനസ്സിന്റെ മോഹം കൊണ്ട് സംഭവത്തിന്റെ പര്യവസാനം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മയ്യിത്ത് അടക്കം ചെയ്ത ആ പെട്ടിയുമായിട്ട് ഇസ്രായേലിയർ വരികയും, ഇന്ന് നിങ്ങൾക്ക് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ആ മഖാമുള്ളത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും തൊട്ടടുക്കൽ നിലകൊള്ളുന്നതായിട്ടാണ്. അത് നേരിൽ ജൂതന്മാരുടെ കരങ്ങളിലായതിനാൽ നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ബഹുമാനപ്പെട്ടവരുടെ മക്കാമിന്റെ ഒരടയാളം ഇന്നത്തെ ഫലസ്തീനിലെ ഖലീൽ സിറ്റി എന്നുള്ള ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ ആ മക്കാം ഉള്ളതായി നമുക്കറിയാൻ കഴിയുന്നത് ഈ സംഭവത്തിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇതിന്റെ പാഠം? എന്താണ്? ഹൃദയത്തിന്റെ ഉള്ളിൽ അദമ്യമായ മോഹത്തോടെ അള്ളാഹുവിനോട് സ്വർഗം തേടുക. പടച്ചോ നമുക്കത് തരട്ടെ. എല്ലാരും ഒന്ന് ആമീൻ പറയൂ. ഇത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇതാ സ്വർഗം തേടാൻ പോവുകയാണ് അല്ലേ? റമദാന് വരാനുള്ള മോഹത്തിന് വേണ്ടിയുള്ള ദുആക്കൊപ്പം റമദാൻ അങ്ങ് വന്നു കഴിഞ്ഞാലോ സ്വർഗത്തിന്റെ തേട്ടമല്ലാതെ മറ്റൊരു തേട്ടമില്ല. അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം തേടുന്നു. ചിന്തിക്കണം നമ്മൾ. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഈമാനിന്റെ സമ്പൂർണതയാണ്, പരിപൂർണമായി മുഅ്മിനായി ജീവിക്കുക എന്നതാണ് അല്ലാഹു തആല സ്വർഗം തരാനുള്ള മാനദണ്ഡം. ആ ഈമാനിന്റെ ഭാഗങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഒരു ചെറിയ ഹദീസിന്റെ ഒരു ഭാഗം പ്രവാചകർ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽമുഅ്മിനുൽ ഖവിയു, നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ, അൽമുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ലില്ലാ മിനൽ മുഅ്മിനിൽ ളഈഫ്. ഹദീസ് കേൾക്കേണ്ടതാണ് നമ്മൾ, ചെറുപ്പക്കാരെ നമ്മൾ കേൾക്കേണ്ടതാണ്, എന്റെ സഹോദരിമാരെ ആരോഗ്യമുള്ളവരെ നമ്മൾ കേൾക്കേണ്ടതാണ്. അൽ മുഅ്മിനുൽ ഖവിയു, നല്ല ശക്തിയുള്ള മുഅ്മിൻ, കവിയായ മുഅ്മിൻ, ഖൈറുൻ അവൻ നല്ലവനാണ്, വ അഹബ്ബു ലില്ലാ അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ ആളാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ. എല്ലാവർക്കും നല്ല സന്തോഷമായി. എന്തേ ഇന്ന വിഭാഗത്തിൽ പെടുത്തു ഉറപ്പല്ലേ? കാരണം എന്താ, പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ വേണമെങ്കിൽ ഒരു 50 കിലോ ഒക്കെ ഒന്നിച്ചെടുത്ത് വെക്കും. അത്യാവശ്യം ജിംനേഷ്യത്തിലൊക്കെ പോകാറുണ്ട്, മസിൽ പവറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ എന്ന് ധരിക്കാൻ വരട്ടെ. അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അൽമുഅ്മിനുൽ ഖവിയു, നല്ല ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ, ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ, ഖൈറുൻ അവൻ നല്ലവനാണ്, വ അഹബ്ബു ലില്ലാ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളുമാണ്.
നമുക്കത് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈമാനിന് വലിയ ശക്തി ഉണ്ട് എന്നുള്ളത്. എന്റെ കാര്യം വാട്സാപ്പിലൂടെ ഏതെങ്കിലും ഒരു ദുർബുദ്ധിയുള്ള പെണ്ണിന്റെ സംസാരം വരുമ്പോഴേക്ക് ആ ഈ പറയുന്നത് ശരിയാണല്ലോ. ഫേസ്ബുക്കിലൂടെ ഏതെങ്കിലും ഒരു വിഡ്ഢി അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് അശ്ലീലം പറയുമ്പോഴേക്ക്, ഹൂറുൽ ഐങ്ങളെ പരിഹസിക്കുമ്പോഴേക്ക് ഈ പറയുന്നത് അതിനേക്കാളും ശരിയാണല്ലോ. ഇത്രയല്ലേ ഉള്ളു മുഅ്മിനീങ്ങളെ, ഈമാൻ സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംശയം വരുന്ന ഈ കാലഘട്ടത്തിൽ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മുടെ ഈമാനിനെ ചോർത്തി കളയുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദീനീ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ഒരു ഉറപ്പാണ്, ഞാനൊരു കവിയായ മുഅ്മിൻ തന്നെയാണ്, അൽ മുഅ്മിനുൽ കവിയു, ഞാൻ നല്ല ആർജവമുള്ള മുഅ്മിനാണ്. ഒരു വാട്സാപ്പുകാരനോ ഏതെങ്കിലും ഒരു ദുർമാർഗിക്കോ ഏതെങ്കിലും ഒരു അരാജകവാദിക്കോ ഏതെങ്കിലും ഒരു യുക്തിവാദിക്കോ ചോർത്തിക്കളയാൻ പറ്റുന്നതല്ല എന്റെ ഈമാൻ. എനിക്ക് ഖുർആനിൽ സംശയിക്കാൻ കഴിയില്ല, എനിക്കെന്റെ വിശ്വാസങ്ങളിൽ ആശങ്കപ്പെടാൻ കഴിയില്ല, ഞാനൊരു ദുർബലനായ മുഅ്മിനല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരാൾ വരാനുണ്ട്, ആരാണെന്നറിയോ? അൽ മസീഹു ദജ്ജാൽ, അഭിശപ്തനായ ദജ്ജാൽ ഇവിടെ വരാനുണ്ട്. നിങ്ങൾ കേൾക്കണേ, ദജ്ജാലിൽ നിന്ന് കാവൽ തേടാത്ത ആരെങ്കിലും ഉണ്ടോ? മാമിൻ നബിയിൻ, ഒരു പ്രവാചകനുമില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന ഒരു പ്രവാചകനുമില്ല. ഇല്ല, വഖദ് അൻദറ ദജ്ജാല ഖൗമ, തന്റെ സമുദായത്തെ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാത്ത ഒരു പ്രവാചകനും ലോകത്ത് കടന്നു വന്നിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ അള്ളാഹുവിനോട് ദജ്ജാലിൽ നിന്ന് കാവല് തേടിയ ആളാണ്. എന്താ ദജ്ജാല്? ആരെയാ സ്വാധീനിക്കുക? ദജ്ജാല് നമ്മെ പിടികൂടും, നമ്മുടെ മക്കളെ പിടികൂടും, നമ്മുടെ തലമുറകളെ പിടികൂടും. എങ്ങനെയാണെങ്കിൽ അവർക്ക് ഈമാനിന് ദൗർബല്യമുണ്ട് എങ്കിൽ, കാരണം ദജ്ജാൽ അത്ഭുതങ്ങൾ കാണിക്കുമ്പോ, ദജ്ജാല് ജാലവിദ്യകൾ കാണിക്കുമ്പോ, ദജ്ജാല് മരിച്ചവരെ ജീവിപ്പിക്കുമ്പോ, ഇത് ദജ്ജാലാണ് എന്ന് കവിയായ മുഅ്മിനിനെ, നല്ല ആർജവമുള്ള മുഅ്മിനിനെ, നല്ല ശക്തിയുള്ള മുഅ്മിനിനെ തിരിച്ചറിയാൻ കഴിയൂ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഉൾക്കൊള്ളണം. ഓരോന്നിലും ഈമാന്റെ കാര്യമാണെങ്കിൽ അത്, ഇനി പ്രതിസന്ധിയുടെ കാര്യം വരികയാണെങ്കിൽ അത് സാന്ദർഭികമായിട്ട് പറയാമല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ 50 ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു, അവർ മുഅ്മിനായി പോയതിന്റെ പേരിൽ മാത്രം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ 50 ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അവർ പരിശുദ്ധമായ ജുമാ നിസ്കാരത്തിന് പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ്. മറ്റൊരു കാരണം നമുക്കതിന് കാണാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരിക്കലും നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് പോലെ, നമ്മെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് പോലെ, ഏതെങ്കിലും ഉള്ള കാരണത്തിനോ ഇല്ലാത്ത കാരണത്തിനോ പലപ്പോഴും നമ്മുടെ സമുദായം പൊതുവിൽ അപഹസിക്കപ്പെടുന്നത് പോലെ, ഒരിക്കലും ഒരു സമുദായ നേതാവോ ഒരു രാഷ്ട്ര നേതാവോ ഇതിന്റെ പേരിൽ ഒരു മതത്തെയും പറഞ്ഞിട്ടില്ല എന്നത് ലോകത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അനുയായികൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ചെറിയ പിഞ്ചു മക്കൾ മുതൽ 71 വയസ്സായ വാർദ്ധക്യത്തിലേക്ക് എത്തിയ സഹോദരന്മാർ വരെ അതിൽ കൊല ചെയ്യപ്പെട്ടപ്പോ ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന്, അതിൽ തന്റെ ഭാര്യ വിട പറഞ്ഞു പോയ ഒരു സഹോദരൻ വല്ലാത്തൊരു വർത്തമാനം പറയുകയുണ്ടായി. അക്രമി ക്രൂരമായി ഓരോരുത്തരെയും വെടിവെച്ചു കൊല്ലുമ്പോൾ, ആ വെടിവെച്ചകൾക്കിടയിൽ വെച്ച് ഓരോരുത്തരും പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, ആ മരിച്ചവരുടെ കൂട്ടത്തിൽ വികലാംഗനായ ഒരു സഹോദരന്റെ ഭാര്യ ഹുസ്ന എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി തന്റെ കൂടെയുണ്ടായിരുന്നവരെ മുഴുവൻ രക്ഷപ്പെടുത്തി. തന്റെ വികലാംഗനായ ഭർത്താവ് എവിടെയാണെന്നറിയാൻ പള്ളിയുടെ അകത്തേക്ക് വന്നപ്പോഴാണ്
ഹുസൈൻ അക്രമിയുടെ ക്രൂരമായ വെടിയുണ്ടകൾക്ക് വിധേയരാകുന്നത്. പക്ഷേ ഈ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ആ അക്രമിയോട് വെറുപ്പില്ല, എനിക്ക് അയാളോട് വിദ്വേഷമില്ല, ഞാൻ അയാളെ ആക്ഷേപിക്കുന്നില്ല, ഞാൻ അയാളെ കണ്ടാൽ ഞാൻ ആലിംഗനം ചെയ്യും. അയാൾ അയാളുടെ ഏതെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങൾക്കനുസൃതമായിട്ടാകാം അത് ചെയ്തത് എന്ന് പറയാൻ മാത്രം. വിശാലമായ ഒരു മനസ്സ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അൽ മുഅ്മിനുൽ ഖവിയു, വളരെ ആർജവമുള്ള മുഅ്മിൻ, തന്റെ ഇടമുള്ള മുഅ്മിൻ, ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ. മഹാനായ സയ്യിദുന ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ റസൂൽ ചോദിച്ചു, ജാബിറേ മാലി അറാക മുൻകസിറാ, എന്താണ് നീ ആകെ തകർന്നിരിക്കുന്നുവല്ലോ, നീ ആകെ ദുർബലനായിരിക്കുന്നുവല്ലോ, എന്താണ് സംഭവിച്ചത് ജാബിറേ, എന്താണ് നിനക്ക് പറ്റിയത് ജാബിറേ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പിതാവായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉഹദിൽ വഫാത്തായി പോയി നബിയേ, വതറക ഇയാലം വദൈനാ, ഒരുപാട് കടങ്ങളും കൂട്ടുകുടുംബങ്ങളും ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കൊണ്ടുപോവുക എന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് റസൂല് പറഞ്ഞു, ജാബിറേ നിന്റെ പിതാവായ അബ്ദുള്ളയെ അല്ലാഹു എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നറിയോ? അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങൾ പറഞ്ഞ പ്രവാചകന്റെ മുമ്പിൽ ജാബിർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ മുഹമ്മദുർ റസൂല് പറയുകയാണ്, ജാബിറേ നിന്റെ പിതാവ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് രക്തസാക്ഷിത്വവുമായി പോകുമ്പോ അല്ലാഹു തമ്പുരാൻ ഏതൊരാളോടും സംസാരിക്കാറുള്ളത് മിൻ വറാഇൽ ഹിജാബ്, അസ്പൃശ്യമായ ലോകത്ത് വെച്ചിട്ടാണ്, മറയുടെ പിന്നിൽ നിന്നിട്ടാണ്. എന്നാൽ നിന്റെ പിതാവിനോട് അല്ലാഹു നേരിൽ സംസാരിച്ചു. ജാബിറേ നിന്റെ പിതാവിനോട് അല്ലാഹു ചോദിച്ചു, എന്താണ് താങ്കൾക്ക് ആഗ്രഹമുള്ളത്? അത് താങ്കൾക്ക് നൽകാമെന്ന് പറഞ്ഞു. താങ്കളുടെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? പടച്ചവനേ എന്നെ ഒന്നുകൂടെ നീ ദുനിയാവിലേക്ക് മടക്കുമോ? ഇതുപോലെ ഒന്നുകൂടെ നീ പോരാട്ടത്തിൽ എന്നെ എത്തിക്കുമോ? എന്നിട്ടൊന്നുകൂടെ ശത്രുവിന്റെ വാളുകൾക്ക് എന്നെ ഇരയാക്കുമോ? എന്നിട്ടൊന്നുകൂടെ നിന്റെ ഈ ചോദ്യത്തിന് അർഹനാവാൻ എന്നെ നിന്റെ അടുക്കലേക്ക് ഒന്നുകൂടെ നീ എത്തിക്കുമോ എന്നാണ് നിന്റെ പിതാവ് ചോദിച്ചത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയു, നല്ല ശക്തിയുള്ള മുഅ്മിൻ, അതിവരൊക്കെയാണ്. ന്യൂസിലാൻഡിലെ ഏറ്റവും ദാരുണമായ ഈ പ്രശ്നം നടന്നപ്പോൾ ലോകം മുഴുവൻ ജസീന്ത എന്ന ഭരണാധികാരിയെ ശ്രദ്ധിച്ചു. അവർ ലോകത്തിന് മാതൃകയാണ്. അവർ ഈ സമുദായത്തിന്റെ ഒപ്പം നിന്നു. ലോകത്തുള്ള കോടാനക്കോടി വരുന്ന മുസ്ലിം സമുദായം മുഴുവൻ തങ്ങളുടെ സഹോദരന്മാർ ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുമ്പോ അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് അത് മുൻപ് ചെയ്തതിന് പ്രതികാരം കിട്ടിയതാണ് എന്ന് പറയുന്നതിന് പകരം നമ്മളൊന്നാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വേഷം ധരിച്ച് അവരോട് സലാം പറഞ്ഞ് അവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് ഒരിക്കലും ഞാൻ ആ ഭീകരവാദിയുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല അവർ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായത്. വെടിയുണ്ടകൾ ചീറിപ്പായുമ്പോൾ ആ വ്യക്തിയുടെ തോക്ക് പിടിച്ച് തിരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അവർ പറഞ്ഞു. ആ അക്രമിയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊലപാതകത്തിൽ നിന്ന് തടഞ്ഞവരെ കുറിച്ച് അവർ പറഞ്ഞു. ലോകത്ത് പലപ്പോഴും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പലരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ പല ആളുകളും ശ്രമിക്കുമ്പോ എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് ന്യൂസിലൻഡിന്റെ ഭരണാധികാരി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അള്ളാഹു ആ മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈമാനിന്റെ ശക്തിയാണ് സ്വർഗത്തിന്റെ മാനദണ്ഡം. പടച്ചോ നമുക്കത് നൽകട്ടെ. എല്ലാരും ആമീൻ പറയൂ. അള്ളാഹു നമുക്കത് നൽകട്ടെ. ഉറക്കാമീൻ പറയൂ. അള്ളാഹു നമുക്കത് നൽകട്ടെ. എത്ര മണിവരെയാണ് ആവോ ഈ സമയം, നിന്റെ സമയം എന്നുള്ളതൊന്ന് പറയണം. എത്ര മണിവരെയാണ്? 9:00, 10:00.
ഇൻഷാല്ലാ കുറച്ച് സമയം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സ്വർഗം കിട്ടാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല ഇവിടെ പ്രദാനം ചെയ്തു. നമ്മുടെ മക്കളൊക്കെ SSLC മാത്രമല്ല, പ്ലസ് ടുവിന്റെ പരീക്ഷയും മറ്റുള്ള പരീക്ഷയൊക്കെ എഴുതുന്ന സമയമാണ്. ഇൻഷാല്ലാ സാധാരണ ഈ സമയത്ത് പ്രസംഗങ്ങളൊക്കെ വളരെ അപൂർവമാണ്. എന്നാലും നമുക്ക് അവസാനം നന്നായിട്ടൊന്ന് ദ്വയറക്കണം. പടച്ചോ നമ്മളുടെ മക്കളെയൊക്കെ പരീക്ഷകളിൽ വിജയിപ്പിക്കട്ടെ. ഇവിടെ ദ്വയറുന്നത് കൊണ്ട് മാത്രം വിജയിക്കൂന്ന് മക്കളാരും മനസ്സിലാക്കരുത് കേട്ടോ, അത് വേറെ കാര്യം. ഉസ്താദ്മാരുടെ അടുക്കലേക്കൊക്കെ എന്തൊക്കെയാ മന്ത്രിക്കാൻ കൊണ്ടുവരാന്ന് അറിയില്ല. വെള്ളം, അതുപോലെ പേന, അതൊക്കെ എപ്പോഴും ഉണ്ടോ? എല്ലാം മന്ത്രിക്കും. ഒക്കെ നന്നായിട്ട് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ പരീക്ഷകളിൽ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയുന്നത്, സ്വർഗം അതിന്റെ മനോഹരമായ ചില രൂപങ്ങൾ അല്ലാഹു തആല ഈ ലോകത്ത് തന്നെ നൽകി. നമ്മൾ അതിലൂടെ സ്വർഗത്ത് കണ്ടു പോകണം. അതിലൊന്ന് ഏതാണെന്നറിയോ? മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാലിൽ ജന്ന. ഈ ഹദീസ് ഒരു പക്ഷെ ഇവിടെ തന്നെ ഓതിയിട്ടുണ്ടാവും, ഇത് കേൾക്കാത്ത സദസ്സുകളില്ല. മജ്ലിസുൽ ഇൽമി, എവിടെയാണോ അറിവ് പറയപ്പെടുന്നത്, എവിടെയാണോ അറിവ് കേൾക്കപ്പെടുന്നത്, എവിടെയാണോ അറിവിന്റെ സദസ്സുകൾ ഉണ്ടാകുന്നത്, അതൊക്കെ സ്വർഗത്തിന്റെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഉണ്ടാക്കിയത് ഒരു കെട്ടിടമല്ല, നിങ്ങൾ ഈ ഉണ്ടാക്കിയത് സ്വർഗത്തിന്റെ ഒരു തോട്ടമാണ് അല്ലേ. രാവിലെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കിതാബുകൾ അവരുടെ കയ്യിൽ കൊടുത്ത്, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് അവരെ നിങ്ങൾ മദ്രസകളിലേക്ക് പറഞ്ഞേക്കുമ്പോ, നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് ഈ പുതിയ കെട്ടിടത്തിലേക്കല്ല, മറിച്ച് നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് റൗലത്തും മിൻ റിയാദിൽ ജന്ന. നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ തോട്ടങ്ങളിലേക്കാണ്. പടച്ചോനെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ പറയും. നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇത് ഞാൻ വെറുതെ പറയില്ലല്ലോ, കാരണം എന്താണ് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പഠിപ്പിക്കപ്പെടുന്നത്? എന്താണ് ഈ ഉസ്താദുമാർ അവിടെ വെച്ച് പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? എങ്ങനെയാ സ്വർഗത്തേക്ക് പോവാന്നാണ്, എങ്ങനെയാ നിസ്കരിക്കാന്നാണ്, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യാന്നാണ്, എങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതിനൊക്കെ കാരണക്കാരായ ചില മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ. ഇവിടെ അടുത്ത് തന്നെയല്ലേ വാളക്കുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലം? മഹാനായ മർഹൂം ബാഫഖീഹ് തങ്ങളെ പോലെയുള്ള ആളുകൾ. അവർ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ തുക കൊടുത്തത് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാണെന്നാണ്. 25 രൂപ. ചരിത്രത്തിൽ അങ്ങനെയാണ്. അവർക്ക് കിട്ടുന്ന കൂലി എത്രയായിരിക്കും മുഅ്മിനീങ്ങളെ? നമ്മളത് നിലനിർത്തണം, ആ വഴിയിൽ നമ്മൾ ജീവിക്കണം. ചിന്തിച്ചു നോക്കൂ, എവിടെയാണോ അറിവ്, ഈ മദ്രസയുടെ അകത്തളത്ത് അത് മാത്രമാണ്. ഇവിടെ ഖുർആനാണ്, ഇവിടെ ഹദീസുകളാണ്. നമ്മളിത് നിസ്സാരമായിട്ട് കാണുന്നവരല്ല. അവിടെ നമ്മുടെ വീടുകളിലാണെങ്കിലും ആ വീടിന്റെ അകത്തളം മജ്ലിസുൽ ഇൽമി റൗലത്തും റിയാദിൽ ജന്നയാണ്. അങ്ങനെയാണ് മജ്ലിസുൽ ഇൽമി റൗലത്തും റിയാദിൽ ജന്ന. വീട്ടിലേക്ക് പോയാല് ആ വീട്ടിലിങ്ങനെ മൊബൈൽ ഫോണുകളിൽ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ റൗലത്തും റിയാദിൽ ജന്നയില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല, മക്കളോട് സംസാരിക്കാൻ സമയമില്ല. മക്കൾ വാപ്പായുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. കാരണം എന്താ? വാപ്പ മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലം കുറയായി. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്താ? നിങ്ങൾക്ക് എന്നോട് വർത്തമാനം പറയാൻ നേരമില്ലല്ലോ. എന്താ വർത്തമാനം പറയാൻ നേരമില്ലാത്തത്? മുഴുവൻ സമയവും വാട്സാപ്പിലാണ്, മുഴുവൻ സമയവും മൊബൈൽ ഫോണിലാണ്. മൊബൈലിന്റെ ഒച്ച കേട്ടാൽ ഭർത്താവിന് വലിയ ആവേശമാണ്. ചില പെണ്ണുങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് ഇത്ര വലിയ ആവേശമില്ലല്ലോ സംസാരിക്കാനെന്ന്, ഫോണ് വന്നാൽ എന്തൊരാവേശമാണ് എന്ന്. ഇങ്ങനെ പറയുമ്പോഴുള്ള ഏറ്റവും വലിയ ബേജാർ എന്താണെന്ന് ഈ പറയുന്ന ആളെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കും. അതല്ല കേട്ടോ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. രാത്രി 12 മണി കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് പെട്ടെന്ന് വാട്സപ്പിന്റെ ടോണ്, എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഉറക്കത്തിൽ നിന്ന് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുകയാണ്. നോക്കുമ്പോൾ തൊട്ടടുക്കളിൽ കിടക്കുന്ന ഭാര്യ മെസ്സേജ് ചെയ്തതാണ്, നിങ്ങൾ ഒന്ന് നീങ്ങിക്കിടക്കുമോ, ഞാനൊരു 10-20 മിനിറ്റായി നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. വാട്സപ്പിൽ വിട്ടാൽ ഉണരും, നീങ്ങിക്കിടക്കും.
നേരെ വിളിച്ചാൽ ഉണരാത്ത കാലഘട്ടം. ഇന്നിപ്പോ പഴയ പോലെ സിനിമയെ കുറിച്ചും സീരിയലിനെ കുറിച്ചൊന്നും ടി വിയെ കുറിച്ചൊന്നും വാള് പറയേണ്ടതില്ല എന്നാ ഇപ്പൊ പറയാറുള്ളത്. കാരണം അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും സ്വകാര്യമായ ലോകത്ത്. എന്താ അതിലൂടെ സംഭവിക്കുന്നതെന്നറിയോ? നമ്മളുടെ വീടുകളിൽ റൗലത്തും അതുണ്ടാകുന്നില്ല. നമ്മുടെ വീടുകൾ സ്വർഗമായി മാറുന്നില്ല. സ്വർഗത്തിലേക്കുള്ള ഇടമായി നമ്മുടെ വീടുകളിൽ ഒരു സംരംഭങ്ങളും ഉണ്ടാകുന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഞാൻ പറയട്ടെ, നമ്മൾ നമ്മളുടെ മക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അല്ലേ? കാരണം മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചു വുളൂ ചെയ്താൽ വുളൂവിന് ശേഷമുള്ള ദുആ. ഓ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മോൻ ഇങ്ങനെ വന്നിട്ട് ദുആ ഇറക്കുന്നുണ്ട്, ഇന്ന് ഉസ്താദ് മദ്രസ നിന്ന് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദുആ ഇറക്കുകയാണ്. ഓ, വാപ്പത് കാണുകയാണ്, ഉമ്മത് കാണുകയാണ്, ഉമ്മയും പഠിക്കുകയാണ്. ഉമ്മത് പണ്ട് പഠിച്ചിരുന്നു, മറന്നു പോയതാണ്, മക്കളിൽ നിന്ന് പഠിക്കേണ്ടി വരും. അതാണ് റൗലത്തുമ്മിൻ റിയാദിൽ ജന്ന. ഭർത്താവിൽ നിന്ന് ഭാര്യ പഠിക്കുകയാണ്, ഭാര്യയിൽ നിന്ന് ഭർത്താവ് പഠിക്കുകയാണ്. അങ്ങനെ അവിടെയെല്ലാം റൗലത്തുമ്മിൻ റിയാദിൽ ജന്ന. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ടവർ സ്വഹാബത്തുൽ കിറാമിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. സ്വഹാബികൾ അത് പഠിക്കും, തങ്ങളുടെ ഭാര്യമാരോട് പോയി പറയും, അവർ പഠിക്കും, അവരെ തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പഠിപ്പിച്ചു മനോഹരമായ ഒരു പ്രാർത്ഥന. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ, നിങ്ങൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യണേ, എങ്ങനെ ദുആ ചെയ്യണേ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വ അഖ്ലിഫ്ലി ഖൈറം മിൻഹാ. അല്ലാഹുവേ, ഈ വിപത്തിൽ എനിക്ക് നീ കാവൽ നൽകണം. ഇതിനേക്കാൾ ഉത്തമമായ ഒരവസ്ഥയെ എനിക്ക് നീ നൽകുകയും വേണം. ഇങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളതിൽ പരിതപിക്കുകയല്ല, നിങ്ങളതിൽ അല്ലാഹുവിനെ സംശയിക്കുകയല്ല, നിങ്ങളതിൽ ആരെയെങ്കിലും ശപിക്കുകയല്ല, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബികളുടെ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലിന്റെ പ്രിയങ്കരനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്വഹാബി തന്റെ വീട്ടിലേക്ക് പോയി തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയായ ഉമ്മു സലമയോട് പറഞ്ഞു, പെണ്ണേ, ഇന്ന് പ്രവാചകൻ ഇങ്ങനെ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആയുടെ രൂപം ഇങ്ങനെയാണ്, നിങ്ങൾക്കൊരു വിപത്ത് വന്നാൽ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, നിങ്ങൾ ഇങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അങ്ങനെ ആ ദുആ അവരങ്ങ് പഠിച്ചു. അങ്ങനെയാ വേണ്ടത്, നിങ്ങളൊന്ന് പോയി പണിയൊക്കെയാണ്, ഈ നേരം ചാത്ത നേരത്തെ ഒരു ദുആ പഠിപ്പിക്കുക എന്ന് ചോദിക്കാതെ അവരതങ്ങ് പഠിച്ചെടുത്തു. കാലം മുന്നോട്ട് നീങ്ങി. മുന്നോട്ട് നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും വല്ലാതെ ദുഃഖഭരിതമാക്കിക്കൊണ്ട് അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സങ്കടം അവളുടെ പിതാവ് മരിക്കലല്ല, അവളുടെ മക്കൾ മരിക്കലല്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൗവനത്തിൽ അവരുടെ ഭർത്താവ് വിട പറയുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. തന്റെ താങ്ങായയാൾ, തന്റെ തണലായ ആൾ, തന്റെ രാവുകളെ പകലാക്കിയ ആൾ, എല്ലാ സങ്കടങ്ങളിലും തനിക്ക് സാന്ത്വനമേകുന്നയാൾ ലോകത്തോട് വിട പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിട്ട ഉമ്മമാരിവിടെ ഉണ്ടാകും. അങ്ങനെ നേരിട്ട ഉമ്മമാരുടെ മക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഒക്കെ നാടുകളിൽ എത്രയോ ആളുകളുണ്ട്, നമ്മളുടെ ഉമ്മമാരൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ സമയത്ത് പാടത്ത് പണിക്ക് പോകുന്നവർ. വിനീതനായ ഞാനൊരു സ്ഥലത്ത് പ്രസംഗത്തിന് വേണ്ടി പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പോയപ്പോ ആ സഹോദരന്റെ വീട്ടിൽ അയാളുടെ ഉമ്മയുണ്ട്, വയോവൃദ്ധയായ ഉമ്മ.
ആ ഉമ്മയുടെ കഴുത്തിൽ നിറയെ ആഭരണങ്ങൾ, ആ ഉമ്മയുടെ കൈകളിൽ നിറയെ വളകൾ, അതൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു വളരെ വൃദ്ധയായ ഒരു ഉമ്മ. പക്ഷേ സാധാരണ സ്ത്രീകളെക്കാൾ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ആ ഉമ്മ എന്നോട് എന്തോ പറഞ്ഞ് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞ് വളകത്തേക്ക് പോയി. ആ സഹോദരൻ അയാളുടെ കഥ എന്നോട് പറയാണ്, അയാൾ എട്ടാമത്തെ വയസ്സിൽ അയാൾ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അയാളുടെ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു. എത്രേ അയാൾക്കൊരു അനുജനും ഒരു അനിയത്തിയും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒഴിവാക്കി. ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പരിപാലിക്കാൻ ആളില്ല, ഏറ്റെടുക്കാൻ ആളില്ല, നോക്കാൻ ആരുമില്ല. ഇയാള് പറയാണ്, ഞാൻ കാണുന്നത് പിന്നെ എന്റെ ഉമ്മ പാടത്ത് പണിക്ക് പോകുന്നതാണ്. പറമ്പിൽ പണിക്ക് പോയി, ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ നാട്ടിലുള്ള റോഡ് പണി നടക്കുന്ന കാലമാണ്. ആ റോഡിലേക്ക് വലിയ വലിയ കൊട്ടകളിൽ കല്ലുകളേറ്റി കരിങ്കല്ലുകളേറ്റിയിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു തുള്ളി ഭക്ഷണം, ഒരു തുള്ളി കഞ്ഞി തരാൻ, ഒരൽപ്പം ചോറ് തരാൻ എന്റെ ഉമ്മ അധ്വാനിച്ചു. എന്റെ ഉമ്മയുടെ നെറ്റിത്തണം ഉയർത്തു. ചെറുപ്പത്തിൽ ഞാൻ എന്റെ ഉമ്മയെ കാണുമ്പോ ഒരു തരി പൊന്നുപോലും എന്റെ ഉമ്മയുടെ കാതിലോ കഴുത്തിലോ ഇല്ല. ഞാൻ പഠനം നിർത്തിയിട്ട് ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. 50 രൂപയും 100 രൂപയും ഒക്കെ വൈകുന്നേരം ഞാൻ എന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ കുട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. എന്റെ പെങ്ങളും എന്റെ അനിയനുമൊക്കെ വളർന്നു വന്നു. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ലൊരു വീടുണ്ടാക്കണം, നല്ല വാഹനം വാങ്ങണം, എന്റെ ഉമ്മയുടെ കാതിലും കഴുത്തിലും കൈകളിലും സ്വർണങ്ങൾ കൊണ്ട് മൂടണം. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തതിനാൽ, വിധവയായ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനാൽ, മുഴുവൻ സങ്കടങ്ങളും മടക്കി വെച്ചിട്ട് മക്കളായ ഞങ്ങളെ പോറ്റാൻ വേണ്ടി പാടത്ത് പണിക്ക് പോയ എന്റെ ഉമ്മയെ പോറ്റാൻ വേണ്ടി ഞാൻ പണിക്കിറങ്ങിയതിനാൽ അല്ലാഹു എന്നെ സ്വീകരിച്ചു. ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്റെ വീടാ, ഏറ്റവും നല്ല വാഹനം എന്റെ അടുക്കലാണ്. എന്റെ ഉമ്മാക്ക് ഞാൻ എത്രയോ സ്വർണ്ണാഭരണങ്ങൾ എന്റെ ഉമ്മയുടേതായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഞാൻ ഓർത്തു പോയത് ഒരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാനും ഒരു പെണ്ണും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ കവിളുകൾ ചുവന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ചുവന്നു പോയത്? അവളുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾക്ക് സൗന്ദര്യമുണ്ട്, അവൾക്ക് ആരോഗ്യമുണ്ട്. പക്ഷേ ആ വിവാഹത്തിലൂടെ അവൾക്കുണ്ടായ അനാഥനായ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ വേണ്ടി മറ്റൊരു കല്യാണം നടത്താതെ ക്ഷമിച്ചു നിന്ന പെണ്ണുണ്ടല്ലോ, ഞാനും അവരും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഉമ്മമാരുടെ മക്കൾ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മക്കൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഉമ്മു സലമക്ക് സങ്കടമായി, സ്വഹാബികൾക്ക് സങ്കടമായി. അവരെല്ലാവരും ആ സങ്കട കടലിൽ നീന്തുമ്പോ ഉമ്മു സലമ ഇതായിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു വചനം ഓർമ്മ വരികയാണ്. ഏത് വചനം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ നിങ്ങൾ അല്ലാഹുവോട് ഇങ്ങനെ ദ്വാരക്കണേ. എങ്ങനെ? അല്ലാഹുമ്മ അജിർനീ ഫീ മുസീബത്തി, പടച്ചോനെ ഈ ഒരു വിപത്തിൽ എനിക്ക് നീ കാവലുത. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ദുആ അങ്ങ് ദുആ ചെയ്തു ചെയ്ത് ചെയ്ത് ചെയ്ത്. എന്താണ് പടച്ചോനെ, ഇതിലെക്കാളും എനിക്ക് നല്ലത് തരണേ. ഇവര് തന്നെ പറയുന്നുണ്ട്, ഞാനത് ദുആ ചെയ്യുമ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് എവിടുന്ന് കിട്ടാനാണ്. മൻ യകൂനുലി ഖൈറൻ മിൻ അബി സലമ, അബൂ സലമയേക്കാൾ നല്ല ഒരാളെ എനിക്ക് ഇനി എവിടെ നിന്ന് കിട്ടാനാണ്. പക്ഷേ അവര് പറയുന്നു, ഫലം മൻഖലത് ഇദ്ദതി ഖാതബനി റസൂലുള്ളാ,
എന്റെ ഇദ്ദ കഴിയേണ്ട താമസം എന്നെ കല്യാണം അന്വേഷിച്ചു അബൂസലമ എന്നല്ല നബിയേ നിങ്ങൾ എവിടെയാണ് ഞങ്ങൾ എവിടെയാണ് തു അമീറേ ഹറം മൈ ഫഖീറേ അജം അങ്ങ് ഹറമുകളുടെ നായകനാണ് ഞാൻ അനറബികളിലെ ഒരു ദരിദ്രനാണ് ഇൽഹാം ഹേ ജാമാ തേരാ ഖുർആൻ ഇമാമാ ഹേ തേരാ നബിയെ അങ്ങയുടെ വസ്ത്രം പരിശുദ്ധമായ ഖുർആനാണ് അങ്ങയുടെ തലപ്പാവായിട്ട് അങ്ങ് അണിഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായ ദിവ്യബോധനങ്ങളാണ് മിമ്പർ തേരാ അർശേ ബരി യാ റഹ്മതൽ ലിൽ ആലമീൻ കരുണാവാനായ പ്രവാചകരാണ് ഉമ്മു സലമയെ കല്യാണം ആലോചിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഉമ്മയായി ഉമ്മുൽ മുഅ്മിനീനായി ഉമ്മു സലമ വാഴ്ത്തപ്പെടുകയാണ് അപ്പൊ നമ്മുടെ വീടുകൾ നമ്മുടെ മദ്രസകൾ സ്വർഗത്തിലേക്കുള്ള ഇടമാക്കണം നമ്മൾ റൗളത്തുൻ മിൻ റിയാളിൽ ജന്നാ ഒരു ഹദീസ് കൂടെ ഞാൻ ഉദ്ധരിക്കട്ടെ ഹബീബായ പ്രവാചകർ പറയുകയാണ് ദഖൽതുൽ ജന്ന ഞാൻ സ്വർഗത്തിൽ കടന്നു ഫഇദാ ഫീഹി റുമൈസ ഞാൻ അവിടെ റുമൈസയെ കണ്ടു ഇംറാത്തു അബീ തൽഹ അബൂ തൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ അവിടെ കണ്ടു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളൊക്കെ റുമൈസയെ പോലെ സ്വർഗത്തിൽ കടക്കണ്ടേ സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ നേതാക്കൾ നാലാളുകളാണ് അവരിൽ രണ്ടാളുകളെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു വിശ്വസിച്ച ആളുകൾക്ക് മുഴുവൻ അവർ മാതൃകയാണല്ലോ ആസിയ ബീവിയും മറിയം ബീവിയും ബഹുമാനപ്പെട്ട ഖദീജ ബീവിയും ഫാത്തിമ ബീവിയും അവിടെന്ന് പറയാണ് ഞാൻ സ്വർഗത്തിൽ റുമൈസയെ കണ്ടു റുമൈസയെ എന്തുകൊണ്ടാ കണ്ടത് റുമൈസയുടെ പേര് ഉമ്മു സുലൈം എന്നായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ എല്ലാവരും ഒന്ന് പറയൂ സയ്യിദത്തുന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ സ്വർഗത്തിലൊരു പെണ്ണ് കിടക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവണ്ടായിരുന്നു എന്തൊക്കെ പ്രത്യേകം ഒരൊറ്റ ഉദാഹരണം പറയാം മുഹമ്മദുർ റസൂൽ മദീനയിൽ വന്നപ്പോ ഓരോരുത്തർ റസൂലുള്ളാഹിക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് എന്താ സമ്മാനം ഓരോരുത്തർ ഓരോന്ന് ചില ഒരു കാരക്ക ഈത്തപ്പഴം ഭക്ഷണം ഓരോരുത്തർ വീട്ടിലേക്ക് വിളിക്കുന്നു ഉമ്മു സുലൈമും വന്നു ഒരു സമ്മാനവുമായിട്ട് എന്താ സമ്മാനം തന്റെ മകൻ നബിയെ നിങ്ങൾക്കുള്ള സമ്മാനം എന്റെ മകനാണ് സ്വർഗത്തിൽ അങ്ങനെ കടക്കണം എന്തേ അച്ഛനമ്പലത്ത് 80 ലക്ഷത്തോളം രൂപ ചെലവാക്കി മദ്രസ ഉണ്ടാക്കിയ നിങ്ങൾക്ക് എന്തേ റുമൈസയുടെ മാതൃക പാലിക്കാൻ കഴിയില്ലേ നിങ്ങൾക്കതാവാം എങ്ങനെ കൃത്യമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ ഭൗതികമായ താല്പര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമ്പോ ആ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേച്ചിട്ട് അവരുടെ ഖുർആൻ പാരായണവും ഇബാദത്തുകളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോ അത് റുമൈസ ബീവി ചെയ്തതിന്റെ ഒരു രൂപമാണ് തന്റെ മകനായ അനസ് ബിൻ മാലിക്കിനെ കയ്യിൽ പിടിച്ചിട്ട് നബിയെ ഇത് നിങ്ങൾക്കുള്ളതാണ് അല്ലാഹുവേ എന്റെ മോൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നയാളാണ് അതിൽ കുറച്ചും കൂടെ അപ്പുറത്തുണ്ട് അതാരാണ് ഞാൻ എൻ്റെ കാര്യം പറയല്ല 10-ാമത്തെ വയസ്സിലാണ് ദാറുൽ ഹുദയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് അപ്പം എൻ്റെ മോൻ 9 വയസ്സായി 5-ാം ക്ലാസ്സിലാണ് ഞാൻ എന്ന് പറയാൻ തുടങ്ങിയതാണെന്നറിയോ പക്ഷേ വീട്ടുകാർക്ക് എന്തൊരു സങ്കടമാണ് വീട്ടിലുള്ളവരത് പറയുമ്പോൾ ദേഷ്യപ്പെടും അയ്യോ ഇത്ര ചെറുപ്പത്തിലോ അപ്പൊ ഞാന് പിന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളുടെ കുട്ടികൾ നമ്മുടെ ഞാൻ ദാറുൽ ഹുദയുടെ ഒരു സ്ഥാപനത്തില് പിന്നെ ഉസ്താദാണ് അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് കുട്ടികളെ കാണുമ്പോൾ കുട്ടികളുടെ അമ്മമാരും വാപ്പാരൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും പടച്ചു നമ്മളുടെ അമ്മക്ക് ഈ ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഞാനും 10-ാമത്തെ വയസ്സിൽ പോയതല്ലേ 5-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയതല്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഒരിക്കൽ ഞാൻ അമ്മാനോട് ചോദിച്ചു അമ്മ നിങ്ങൾക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ അതെന്താണ് അങ്ങനെ പറയണത് അല്ലേ ഞാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു പരാതി കാരണം നമ്മൾ പോയിട്ട് ദാറുൽ ഹുദയിൽ പോയിട്ട് ഓരോ ലീവിനും പേരിൽ ഞാൻ ഞങ്ങോട്ട് പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ്
ഓരോ ലീവിനും വരെ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഈ മക്കളൊക്കെ മക്കളോടൊക്കെ ചോദിച്ചാറി ഞാൻ അങ്ങോട്ട് പോകുന്നില്ലയോ എന്ന് പറഞ്ഞ് കരയും. അപ്പം മാഡമൊക്കെ ഓരോ പ്രസംഗങ്ങൾ ഓരോ വർത്തമാനങ്ങൾ ഉണ്ടാവും, നീ ഈ മാസം കൂടെ പോ, അടുത്ത കൊല്ലം കൂടെ പോ, അടുത്ത കൊല്ലം കൂടെ പോ. ഏ അപ്പൊ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഉമ്മ പറയണത്, ആരാ പറഞ്ഞത്? നീ അങ്ങ് പോയാൽ, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ വാതിലിന്റെ അപ്പുറത്ത് നിന്ന് ഉമ്മാക്ക് ഒരു കരച്ചിലുണ്ടാവും, നമ്മളത് കാണൂല. ഈ ഉസ്താദുമാരുടെ ഒക്കെ കഥ അതാണ്. ഇവിടെ ഇരിക്കുന്ന മുത്തല്ലിമീങ്ങളെ, നിങ്ങളുടെ ഉമ്മമാരുടെ വാതിലിന്റെ പിന്നിൽ നിന്ന് അടക്കി പിടിച്ച തേങ്ങൽ നിങ്ങൾ കണ്ടിട്ടില്ല. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടായിട്ട് അവർ പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ കരയുന്നത് നിങ്ങളൊന്ന് കാണണം. അപ്പോഴാണ് അത് കാണുക. ഉമ്മമാരാ കരച്ചിൽ നമ്മളെ കാണിച്ചില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെ ഈ സമുദായത്തോട് സംസാരിക്കുന്നു, ദീനിന്റെ ഖിദ്മത്തുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെയാണ് അവര് ചെയ്ത പണി. എന്താ അവര് ഈ റുമൈസ ബീവി ചെയ്തതല്ലേ ചെയ്തത്? മുഹമ്മദ് അലി ഖാസിമിയെ അവിടുത്തെ ഉമ്മ ചെയ്തതല്ലേ? എന്തേ ദീൻ പഠിക്കുക. അച്ഛനമ്പലത്ത് കുറച്ചും കൂടെ ഹുദവികൾ ഉണ്ടായിക്കൂടെ? അച്ഛനമ്പലത്ത് കുറച്ചുകൂടെ വാഫികൾ ഉണ്ടായിക്കൂടെ? അതിന്റെ സമയമാണിപ്പോ. വാഫിക്കും വഫീയക്കൊക്കെ അപേക്ഷിക്കേണ്ട സമയമാണിപ്പോ. ദാറുൽഹുദയിലേക്ക് അപേക്ഷിക്കേണ്ട സമയം ആവാൻ പോവാണ്. ഒരു മടിയും കാണിക്കരുത്. ഇവിടെ വന്നു പോയല്ലോ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ്. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ്. പക്ഷേ ഉസ്താദ് അതേതെങ്കിലും രീതിയിലുള്ള ആരെങ്കിലും പറഞ്ഞോ മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചോ ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടമല്ല. ഉസ്താദിന്റെ അധ്വാനത്തിലൂടെ, ഉസ്താദിന്റെ ഗുരുവര്യന്മാരുടെ ഏറ്റവും ഉന്നതമായ പൊരുത്തത്തിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അറിവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവൻ ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ ഉസ്താദ് അവർക്ക് തസ്നീഫാത്തുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിന് അവിടുന്ന് അർത്ഥമെഴുതുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ ബഹുമാനപ്പെട്ടവരെഴുതുകയും ചെയ്തിട്ടുണ്ട്. കർമ്മശാസ്ത്രത്തിൽ അറബി ഭാഷയിൽ ബഹുമാനപ്പെട്ടവർക്ക് ഫിഖ്ഹുൽ അത്ഫാലുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന മനോഹരമായ ഹദീസിന്റെ സമാഹാരം ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തസവ്വുഫിന്റെ ഉന്നതമായ ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ കുറിച്ച് പഠനം നടത്തിയതിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബഹാഉദ്ദീൻ ഉസ്താദ് അവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വരുന്ന ഹുദവി പണ്ഡിതന്മാരുടെ ഉന്നതനായ അധ്യാപകനായി, ഉസ്താദായി, മാർഗദർശിയായി നിലകൊള്ളുന്ന ആ മഹാനിൽ നിന്ന് നമുക്കൊക്കെ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം, അധർമ്മത്തിനെതിരായി ഒരു പ്രതിസന്ധിയെയും വകവെക്കാതെ, ഒരു എതിർപ്പിനെയും കൂസാതെ വളരെ ശക്തമായി സമസ്തയുടെ മുന്നിൽ നിന്ന് ഇന്ന് ഈ സമുദായത്തെ നയിക്കുന്നു എന്നതാണ്. ഉസ്താദിനോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് എന്തിനാണ് വെറുതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പോണത്? പ്രശ്നമല്ല, ഉസ്താദ് പറയും, സത്യം എങ്ങനെയാണ് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുക? ഉസ്താദിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് എങ്ങനെ ഓരോന്നിനെ ഇറങ്ങുമ്പോ എതിർപ്പുകൾ വരും? നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്, ആലുവയിൽ ഒരു കള്ളത്തൊരീക്കത്ത് ഉണ്ടായിരുന്നു. അതിന്റെ ആള് പടുത്ത് മരിച്ചുപോയി. ആലുവ തൊരീക്കത്ത് എന്ന് പറയും. ശരിയാഴത്തുമില്ല, തൊരീക്കത്തുമില്ല, അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളാണ് അതിന്റെ ആളുകൾ. ഞാനിപ്പോ അതിലേക്ക് കിടക്കല്ല. അതിനെതിരായി, അത് തെറ്റാണെന്ന് ആർജവത്തോടെ പറയാൻ ഈ സമുദായത്തിൽ ആദ്യമായി തന്റെ നാവ് ഉപയോഗിച്ചത് ഞങ്ങളുടെ അഭിവന്യനായ ഗുരുവര്യനായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും പിൽക്കാലത്ത് കേരളത്തിൽ വിവാദമായ ഒട്ടനേകം സംഗതികൾ ബഹുമാന്യരായ ബഹാഉദ്ദീൻ ഉസ്താദിന്റെ ഈ കാലഘട്ടത്തിലെ ആ മാർഗദർശനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ദാറുൽഹുദയിലേക്ക് പോകാനുള്ള സമയമാണ്. വാഫി കോഴ്സിലേക്ക് പോകാനുള്ള സമയമാണ്. അവിടേക്കൊക്കെ മക്കളെ സമർപ്പിക്കുന്നവരുണ്ടല്ലോ. മറ്റൊന്നുമല്ല, അവർ ചെയ്യുന്ന പണി എന്താണ്? ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം തന്റെ പ്രിയപ്പെട്ട മകനെ അല്ലാഹുവിന്റെ ഹബീബിന് സമ്മാനിച്ചതാണ്. ഹബീബായ പ്രവാചകന് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായി. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് സ്വർഗത്തിൽ ഞാൻ റുമൈസയെ കണ്ടു, സ്വർഗത്തിൽ ഞാൻ ഒരു കാൽപാടത്തിന്റെ ശബ്ദം കേട്ടു, ഞാൻ നോക്കി ആരാണത്? ബിലാൽ. അത് നമ്മുടെ ബിലാലായിരുന്നുവല്ലോ.
ഞാൻ അവിടെ ഒരു കൊട്ടാരം കണ്ടു. അതിന്റെ കമനീയത കണ്ടപ്പോ, അതിന്റെ മനോഹാരിത കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അല്ലാ, ഇതെനിക്കുള്ള ഒരു കൊട്ടാരമാണോ. അപ്പോഴാണ് അവിടെ വെച്ചൊരു വിളംബരം, ഇത് നിങ്ങൾക്കുള്ള കൊട്ടാരമല്ല നബിയെ, ഹാദാ ഖസ്റുൽ ഉമറ, ഇത് ഉമറിനുള്ള കൊട്ടാരമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ സമ്മതമില്ലാതെ ആ കൊട്ടാരത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടക്കാതെ തിരിച്ചു പോന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ അവകാശിയല്ലാതിരിക്കുമോ? എല്ലാ യോഗ്യതയും നേടിയല്ലോ സ്വർഗത്തിന്റെ അവകാശിയാവാൻ. ഈമാനിന്റെ ശക്തി, ഇഖ്ലാസിന്റെ ശക്തി. ഞാൻ ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. ചുരുക്കത്തില് ഈ നന്മകളിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ സ്വർഗം മാത്രമാണ്. എല്ലാ നേട്ടങ്ങളും നേടിക്കഴിഞ്ഞിട്ട് സ്വർഗം ഉണ്ടാക്കുക എന്നുള്ളത് നടക്കൂല. അള്ളാഹുവിനെ വിസ്മരിക്കാതെ അള്ളാഹു നൽകിയ ഈ നിഅമത്തിൽ പരിപൂർണമായും സന്തോഷം രേഖപ്പെടുത്തി നമ്മളുടെ മക്കളുടെ ഖുർആനും ഇബാദത്തും ഒക്കെ പരിപൂർണമായും ശ്രദ്ധിച്ച് ദീനുമായിട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.